കൊല്ലത്തെ ഹോക്കി സ്റ്റേഡിയത്തിൽ കേരള പുരുഷ വനിതാ ടീമുകൾ പരിശീലനം ആരംഭിച്ചു സിന്തറ്റിക് ടൂഫ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്താനാകാത്തത് കേരള ടീമിന്റെ പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്ന് പുരുഷ ടീം കോച്ച് ഷാജി പി മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തെ ഹോക്കി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് ടീം അംഗങ്ങൾക്കായി തുറന്നുകൊടുത്തത് അതിനുശേഷമായിരുന്നു പരിശീലനം ആരംഭിക്കാൻ കേരള ടീമിനായത് സിന്തറ്റിക് ടർഫ് ഉള്ള സ്റ്റേഡിയത്തിൽ പരിശീലിച്ചിട്ടില്ലാത്ത കേരള ടീമിന് ദേശീയ ഗെയിംസിലെ മത്സരങ്ങൾ കടുത്തതാകും സ്റ്റേഡിയം നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമായിരുന്നെന്ന് പുരുഷ ടീം കോച്ച് ഷാജി പി മുഹമ്മദ് പറഞ്ഞു മെഡൽ നമ്മൾ പ്രാക്ടീസ് ഫസ്റ്റ് മാച്ച് ആണ് നമുക്ക് ഒട്ടും പരിചയമില്ല കളിച്ച രീതിയില് അതുപോലെ തന്നെ പ്രാക്ടീസ് മാച്ചൊന്നും കിട്ടിയിട്ടില്ല ും പുരുഷ ടീമിനെ തിരുവനന്തപുരം സ്വദേശിയായ പ്രവീൺ കുമാറാണ് നയിക്കുന്നത് വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ സൗമിയും കോച്ച് സൈമണുമാണ് ഇന്ത്യൻ താരമായ ഗോൾകീപ്പർ ശ്രീജേഷ് കേരളത്തിന് വേണ്ടി മത്സരിക്കുന്നില്ല ഗെയിംസിനെത്തുന്ന മറ്റേഴ് ടീമുകളെ അപേക്ഷിച്ച് വളരെ ദുർബലമായ ടീം കൂടിയാണ് കേരളത്തിന്റെ ഇത് ഹോക്കി ലീഗ് നടക്കുന്നതിനാൽ മികച്ച താരങ്ങളൊന്നും മറ്റു സംസ്ഥാനങ്ങളിലെ ടീമിലും ഉണ്ടാകില്ല എന്നതാണ് കേരള ടീമിന്റെ ഏക ആശ്വാസം വിജയപ്രതീക്ഷയില്ലെങ്കിലും സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് കേരള ടീം ക്യാമറാമാൻ ഷിജു ചവർക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം